രാജ്യമാകെ മോദി തരംഗം ആഞ്ഞടിച്ചപ്പോഴും കേരളത്തിൽ യു ഡി എഫിന് 12 സീറ്റാണ് കിട്ടിയത്. ഇടതുമുന്നണിയുടെ പോരാട്ടം 8 സീറ്റിൽ ഒതുങ്ങി. തിരുവനന്തപുരത്ത് ഒ രാജഗോപാൽ അവസാന നിമിഷം വരെ വിജയപ്രതീക്ഷയുണർത്തി. കേരളത്തിൽ താമര വിരിയിക്കാനിറങ്ങിയ രാജഗോപാലിനെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ മലർത്തിയടിച്ച് ശശി തരൂർ അനന്തപുരി നിലനിർത്തി. ഭൂരിപക്ഷം 14,501, മൂന്നാം സ്ഥാനമെന്ന നാണക്കേട് ഇടതുമുന്നണിക്ക്. സിപിഎം പിബി അംഗമായ എം എ ബേബിയെ എൻ കെ പ്രേമചന്ദ്രൻ തറപറ്റിച്ചതോടെ ആർ എസ് പിയുടെ മുന്നണി മാറ്റത്തെ കൊല്ലത്തുകാർ ശരിവച്ചു. 37,649 വോട്ടിന്റെ ലീഡ്. അപ്പുറവും ഇപ്പുറവും ജയിച്ചപ്പോഴും ആറ്റിങ്ങലിൽ കോൺഗ്രസിന്റെ കൈ ഉയർന്നില്ല. 69,378 എന്ന ഭൂരിപക്ഷവുമായി സമ്പത്ത് വീണ്ടും ജയിച്ചു. വിഭാഗീയതയുടെ പ്രശ്നങ്ങളിൽപ്പെടാത്ത സ്ഥാനാർത്ഥി ഇറക്കിയിട്ടും ആലപ്പുഴയിൽ വേണുഗോപാലിന്റെ തേരോട്ടം തടയാൻ സിപിഎമ്മിനായില്ല. യു ഡി എഫ് ഭൂരിപക്ഷം 19,407. മുമ്പ് തോൽപ്പിച്ചിട്ടുണ്ടെന്ന പ്ലസ് പോയിന്റുമായി കൊടിക്കുന്നിൽ സുരേഷിനെ നേരിട്ട ചെങ്കറ സുരേന്ദ്രൻ മാവേലിക്കരയിൽ ക്ലച്ച് പിടിച്ചില്ല. കൊടിക്കുന്നിൽ 32,737 വോട്ടിന് ജയിച്ചു. മുൻ ഡി സി സി പ്രസിഡന്റിനെ ഇറക്കിയുള്ള ഇടതിന്റെ പത്തനംതിട്ട പരീക്ഷണം പാളിയപ്പോൾ ആന്റോ ആന്റണിക്ക് രണ്ടാം ജയം. ഭൂരിപക്ഷം 56,191. കസ്തൂരിയും കാലുവാരലും വിനയായപ്പോൾ ഇടുക്കിയിൽ യു ഡി എഫ് ലോ റേഞ്ചിലായി. ജോയിസ് ജോർജ് 50,542 വോട്ടിന് ജയിച്ചു. കോട്ടയത്തും എറണാകുളത്തും പ്രതീക്ഷിച്ച പോലെ. ജോസ് കെ മാണിക്ക് 120,599 വോട്ടിനും കെ വി തോമസിന് 87,047 വോട്ടിനും ജയം. എല്ലാ ജയങ്ങൾക്കിടയിലും യു ഡി എഫിനെ ചാലക്കുടി ഞെട്ടിച്ചു. കോൺഗ്രസ് വക്താവായ പി സി ചാക്കോ ഇന്നസെന്റ് എന്ന ഇടത് സ്വതന്ത്ര പരീക്ഷണത്തിന് മുന്നിൽ നിശബ്ദനായി. 13,884 വോട്ടിനാണ് ചാക്കോ തോറ്റത്. സി എൻ ജയദേവന്റെ മണ്ഡല പരിചയത്തിന് മുമ്പിൽ ചാക്കോയ്ക്കായി തൃശൂരിലേക്ക് മാറിയ ധനപാലൻ 38,227 വോട്ടിന് തോറ്റു. എം ബി രാജേഷ് എന്ന യുവ നേതാവിന് മുന്നിൽ യു ഡി എഫിന്റെ മുൻനിര നേതാവ് എം ബി വീരേന്ദ്രകുമാർ പാലക്കാട്ട് പിന്നിലായി. ഭൂരിപക്ഷം 105,300. ചുറുചുറുക്കുണ്ടായെങ്കിലും കെ എ ഷീബയ്ക്ക് ആലത്തൂരിൽ പി കെ ബിജുവിന്റെ മേധാവിത്വം മറികടക്കാനായില്ല. 37,312 വോട്ടിനാണ് ഇക്കുറി ബിജുവിന്റെ ജയം. മലപ്പുറവും പൊന്നാനിയും ഇത്തവണയും ചുവന്നില്ല. മലപ്പുറത്തെ ലീഗിലെ വിമതസ്വരവും പൊന്നാനിയിലെ കോൺഗ്രസ് ലീഗ് പിണക്കവും തുണയ്ക്കുമെന്ന് കരുതിയ ഇടതുമുന്നണിക്ക് തെറ്റി. മലപ്പുറത്ത് 194,739 വോട്ടും പൊന്നാനിയിൽ 25,410 വോട്ടും ലീഗിന് ലീഡ്. വ്യക്തമായ രാഷ്ട്രീയ മുൻതൂക്കമെന്ന തുണയിൽ വയനാട്ടിൽ സ്വന്തം ചേരിയിലെയും സത്യൻ മൊകേരിയുടെയും വെല്ലുവിളികളെ എം ഐ ഷാനവാസ് 20,870 എന്ന ലീഡിൽ കടന്നു. കഴിഞ്ഞ 5 വർഷം സ്വന്തം നിലയിലുണ്ടാക്കിയ വോട്ടിന്റെ കൂടി ബലത്തിൽ എം കെ രാഘവൻ രണ്ടാമതും കോഴിക്കോട് പിടിച്ചു. 16,883 വോട്ടിന് എ വിജയരാഘവനെ തോൽപ്പിച്ചു. ഫോട്ടോ ഫിനിഷ് പോരാട്ടത്തിനൊടുവിൽ കണ്ണൂരിന്റെ മണ്ണ് വീണ്ടും സി പി എം ചുവപ്പിച്ചു. മത്സരിക്കാനില്ലെന്ന വാശിയെ പഴിക്കാൻ കെ സുധാകരനെ നിർബന്ധിതമാക്കുന്ന തരത്തിൽ 6,566 വോട്ടിനാണ് പി കെ ശ്രീമതിയുടെ ജയം. പോരാടാൻ ഉറച്ച് ടി സിദ്ദീഖ് ഇറങ്ങിയപ്പോൾ ഉറച്ച കോട്ടയായ കാസർകോട്ടെ ജയം സി പി എമ്മിന് ഇഴകീറി പരിശോധിക്കേണ്ടി വരും. 6,921 വോട്ടിനാണ് ഇക്കുറി കരുണാകരൻ ജയിച്ചത്. ടി പി എ കൊലപ്പെടുത്തിയ സി പി എമ്മിനെ തോൽപ്പിക്കാൻ ആർ എം ബി കച്ചകെട്ടിയപ്പോൾ നേരിയ വോട്ടിന് വടകര നിലനിർത്താൻ മുല്ലപ്പള്ളിക്കുമായി. 3,306 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷം. മോദി തരംഗത്തിൽ രാജ്യമാകെ കോൺഗ്രസ് തകർന്നടിഞ്ഞപ്പോഴും ആഹ്ലാദാരവം കണ്ട ഏക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനം ഇന്ദിരാഭവനായിരിക്കും. അതിന് തുണയായതാകട്ടെ മോദി വിരുദ്ധ വോട്ടുകളും. കെ ആർ ശിവകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.